നമ്മളൊരു അടിപൊളി ആംപ്ലിഫയർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 5.1 HDMI ഓപ്ഷനോട് കൂടി ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അപ്പൊ ഇവനാണ് ഇന്ന് നമ്മുടെ താരം. അപ്പൊ ഈ ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയാൻ പോണത്. അതേപോലെ തന്നെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം മൈക്ക് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ വീഡിയോയിൽ കാണാം, നമ്മൾ കുറെ നാളുകൾക്ക് ശേഷമാണ് മൈക്ക് എടുത്തിട്ട് വീഡിയോ ചെയ്യണേ. ഇപ്പൊ നമ്മുടെ ആംപ്ലിഫയറിന്റെ കാര്യങ്ങളാണ് പറയാൻ പോണത്. നമ്മൾ നല്ല ബ്ലാക്ക് ഫിനിഷിലാണ് നമ്മൾ ചെയ്തിരിക്കണേ. ബ്ലാക്ക് മാറ്റും സെൻട്രലൊരു ഗ്ലാസ് ടൈപ്പും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ പാനൽ സെറ്റ് ചെയ്തിരിക്കണേ. പിന്നെ നമ്മളിതൊരു 5 ഇഞ്ചിന്റെ കേസിലാണ് ചെയ്തിരിക്കണേ. പിന്നെ നല്ല ഭംഗിയുള്ള ഗോൾഡൻ ബുഷൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആംപ്ലിഫയർ കാണാനും നല്ല ലുക്കാണ്, നല്ല വർക്കിങ്ങിലും അടിപൊളി വർക്കിംഗ് തന്നെയാണ്. അപ്പൊ നേരെ നമുക്ക് ഇവന്റെ കാര്യങ്ങളിലേക്ക് അങ്ങോട്ട് പോവാം. പിന്നെ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ അറിയണവർക്ക് അറിയാം, കറക്റ്റ് എണ്ണത്തിലാണ്. അതുകൊണ്ട് തന്നെ നല്ല നോയിസും കാര്യങ്ങളും എല്ലാം തിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മള് ചെറിയൊരു സെറ്റപ്പ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു റൂം എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അതായത് കടയുടെ മുകളിലൊരു ചെറിയ ഏരിയ കവർ ചെയ്തിട്ട് അവിടെ വീഡിയോ എടുത്താലോ എന്നുള്ളൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ, നമുക്ക് അധികം വൈകാണ്ട അതിനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാൻ വിചാരിക്കാം. അപ്പൊ അതായത് നമുക്ക് ആംപ്ലിഫയറിന്റെ ഫ്രണ്ട് പേജിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ നെയിം ലേബിൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് ഡമ്മി ആയിട്ടാണ് കൊടുത്തിരിക്കേണ്ടത്. ഫസ്റ്റ് കൺട്രോൾ ഞാനിവിടെ അധികം ഇപ്പോൾ ഒറ്റാമ്പലം അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇപ്പൊ നമ്മളിവിടെ ഒരു ഡമ്മി ആക്കി വിട്ടിരിക്കുന്നതാണ്. കാണാതെ ഷോക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്പോൾ ഈ സാധനം വെച്ചിരിക്കണം. പിന്നെ ഇവിടെ USB കണക്ഷനാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കണം. അതായത് ഫ്യൂടെക്കിന്റെ പ്രോഗ്രാം വരുന്ന കിറ്റാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കണം. പിന്നെ ഈ വട്ടയിൽ ലേബൽ ചെയ്തതൊക്കെ ഇതിൽ ഈ അറ്റ്മോസ് മാത്രം നോക്കണ്ട കേട്ടോ. അറ്റ്മോസ് ഒക്കെ വെറുതെ ഭംഗിക്ക് വേണ്ടി അടിച്ചിട്ടുള്ളതാണ്, ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് സഹിക്കാം. ബാക്കിയുള്ളതൊക്കെ ഇതിലുണ്ട്, അറ്റ്മോസ് മാത്രം ഇതിലില്ല. അറ്റ്മോസിന്റെ ടെക്നോളജി ഒന്നും ഇതുവരെ അസംബിൾ ചെയ്യണ ആംബിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. പിന്നെ അടുത്തായിട്ട് നമ്മുടെ എൻകോഡറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ പവർ ഓൺ ഓഫ് ബട്ടൺ വരുന്നത്. നമ്മൾ പുഷിംഗ് ടൈപ്പാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നേരെ നമുക്ക് ആംപ്ലിഫയറിന്റെ ഇന്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങൾ പോകാം. ഈ ആംപ്ലിഫയറിന്റെ ഇൻസൈഡിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അതിന്റെ പവർ സപ്ലൈ തന്നെ തുടങ്ങാം. നമ്മൾ ടൈപ്പ് 16 4 ഇഞ്ച് കോവറിലാണ് നമ്മൾ ഈ ട്രാൻസ്ഫോമർ മേക്ക് ചെയ്തിരിക്കുന്നത്. ഒരു 10 ആംപിയറും ഒരു 8 ആംപിയറുമാണ് നമ്മൾ ഇന്ന് വൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല കറക്റ്റ് ആംബിയർ റേറ്റിംഗിൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വലിയൊരു കോറേരിയും അതുപോലെ തന്നെ ഈ ഒരു സൈസും വരാനുള്ള കാരണം അതാണ്. ഇപ്പം നമ്മുടെ പവർ സപ്ലൈ ആണിത്, ടൈപ്പ് 16 ഈ ട്രാൻസ്ഫോർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 40-0-40 30-0-30 അങ്ങനെയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അതിലൊരു സപ്ലൈ 8 ആംബിയറും ഒരു സപ്ലൈ 10 ആംബിയറാണ് എടുത്തിരിക്കണേ. പിന്നെ റിമോട്ട് കിറ്റിലേക്കും ലൈറ്റിലേക്കും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫാനിലേക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ 35-10 3X മെറ്റൽ ബ്രിഡ്ജാണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും. പിന്നെ അതിൽ നിന്ന് നമ്മൾ 4750 ചാനൽ ബോർഡിലേക്കുള്ള ഫിൽറ്ററിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ 10063 നമ്മൾ സബിൻ്റെ സപ്ലൈയിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് നമ്മുടെ പവർ സപ്ലൈയിൽ വരുന്നത്, മെയിൻ പവർ സപ്ലൈ. പിന്നെ നമ്മൾ ചാനൽ ബോർഡായിട്ട് ഈ വട്ടം എടുത്തിരിക്കുന്നത് UD 5 ചാനൽ ബോർഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ UD ബോർഡ് നമുക്ക് അത്ര വലിയ കുഴപ്പമില്ല, നോർമലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ലാത്തൊരു ബോർഡാണ്. ഇതിൽ ചെറിയ ഒന്ന് രണ്ട് ഓൾട്ടറിങ് ഉണ്ട് കേട്ടോ. അത് ഞാനൊരു വഴി വീഡിയോ കൂടെ പറഞ്ഞുതരാം എന്താണ് ഇതിൽ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതിൽ ഒരു മിഡ് കയറിയിട്ടുള്ളൊരു ടൈപ്പ് ഔട്ട്പുട്ടാണ് കൂടുതലായിട്ട് വരണത്. മിഡും ബാസും നല്ലോണം കയറിയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് ചാനലിൽ നിന്ന് കിട്ടണം. അപ്പോൾ നമുക്കതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വീഡിയോ കൂടെ പറയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ചാനല് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണാം, അപ്പോഴാണ് നമ്മുടെ പുതിയ ഐഡിയാസുകളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ കാര്യം നമ്മൾ പറയാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ഇടയിൽ കൂടെ പറയണത്. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ പറയുക. അതുപോലെ തന്നെ നമ്മുടെ അപ്ഡേഷനുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റിംഗ് ആണ്. പിന്നെ നമ്മളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇതിൽ ഈ കമ്പനി ഉപയോഗിച്ചിരിക്കുന്ന ട്രാൻസ്ഫറൊക്കെ MJ സീരീസാണ്. അതും കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം നമുക്കൊരു 100 വാട്ട് റേഞ്ചൊക്കെ ഇത് മുതൽ ലോഡ് കിട്ടും. പിന്നെ നമ്മളിവിടെ 30-30 ഉപയോഗിക്കുമ്പോൾ 42 വോൾട്ട് DC വരുന്നുണ്ട്. കുറച്ച് ഹീറ്റ് കൂടുതലാണ്, നമ്മളീ ലൈറ്റ് ഓം ഉപയോഗിക്കുമ്പോഴാണ് കറക്റ്റ് സേഫായിട്ടിരിക്കുക. നമ്മളിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് 4 ഓംസ് സ്പീക്കറാണ്, കാരണം കസ്റ്റമർക്ക് കുറച്ചുകൂടി ലൗഡായിട്ട് വർക്കണമെന്ന് പറയണം. അപ്പം അങ്ങനെയാണ് നമ്മൾ 4 ഓംസ് കൂടെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ വല്ലാണ്ട് വോൾട്ടേജ് കയറ്റിയിട്ടില്ല, ഏകദേശം ആ റേഞ്ചിൽ തന്നെ നല്ല ഡെപ്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഫ്യൂടെക്കിൻ്റെ
HDMI optical coaxial വരുന്ന ആ ഒരു മിനി ഡീകോഡർ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഡോൾബി ഡിടിഎസ് അതുപോലെ തന്നെ നമുക്ക് പ്രോലോജിക് 2 എല്ലാ സംഭവത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡീകോഡർ ബോർഡാണ് നോർമൽ ബോർഡിനെ വിട്ടിട്ട് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ട് നല്ല ഫീച്ചേഴ്സോട് കൂടി അവർ ഇറക്കിയിട്ടുള്ള ഒരു ബോർഡാണ് നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയാണ് നല്ല ഔട്ട്പുട്ടാണ് പിന്നെ നമ്മൾ അടുത്തതായിട്ട് എടുത്തു പറയേണ്ടത് നമ്മുടെ സബിൻ്റെ ബോർഡാണ് 350 വാട്ട് RMS ഉള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ് കുമാറിൻ്റെ 6 FET പാരൽ മോണോ സർക്യൂട്ടാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതാണ് നമ്മളിവിടെ സബിന് വേണ്ടി കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൽ ഓവർ ലോഡ് കൊടുത്തിട്ടില്ല ഏകദേശം ഒരു 300 വാട്ട് മാക്സിമം എടുക്കാന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ഔട്ട്പുട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ ആംപ്ലിഫയർ അങ്ങനെ വെട്ടിപ്പഴുക്കുന്ന ടൈപ്പ് അല്ല ഒരു മീഡിയം റേഞ്ചിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പാണ് പിന്നെ സബിൻ്റെ ബോർഡൊന്നും ചൂടാവില്ല നല്ലപോലെ കൂളായി നിൽക്കുന്ന ഒരു ആംപ്ലിഫയർ ആണ് പിന്നെ ചാനലിലാണ് പിന്നെയും ഇതിലൂടെയും ഒരു ഹീറ്റ് ഉണ്ടെന്ന് പറയാൻ തോന്നുന്നത് ഈ ഭാഗത്താണ് അതും അങ്ങനെ വെട്ടി തിളക്കുന്ന ഹീറ്റൊന്നുമല്ല ഒരു നോർമൽ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ഒരു ഹീറ്റ് തന്നെയാണ് അപ്പം അതിന് നമ്മൾ ചെറിയ ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ അരുണയുടെ റിമോട്ട് കിറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൽ നമ്മൾ ബാസ്റ്റബിളും അതുപോലെ തന്നെ സബിൻ്റെ സൈഡൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഓരോ പവർ സപ്ലൈ നമ്മൾ ഓരോ ബക്ക് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നല്ലൊരു ഓഡിയോ സെറ്റപ്പിലുള്ള ഒരു ആംപ്ലിഫയറാണ് ഒരു മീഡിയം ബഡ്ജറ്റിൽ നല്ല രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ആംപ്ലിഫയറാണ് അപ്പം ഞാനിത് നമ്മുടെ ബോർഡായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യില്ല എന്നാലും നമുക്ക് മാക്സിമം നല്ല ഔട്ട്പുട്ട് തരുന്നൊരു ബോർഡ് തന്നെയാണ് അപ്പം ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ബോർഡ് ആർക്കും സജസ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ ആ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്താന്ന് പറഞ്ഞതിന് ശേഷം നമുക്കിതിനെ സജസ്റ്റ് ചെയ്യണോ എന്താ വേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോ കൂടെ പറയാം പിന്നെ ഇതിൽ ഈ ഫാൻ എയർ ഔട്ടും ഈ ഫാൻ എയർ ഇന്നായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളിവിടെ കണക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡൊക്കെ നമ്മൾ ബാക്ക് പാനിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഒരു പാനലൊക്കെ ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ കാണാൻ തന്നെ ഒരു കമ്പനി ലുക്കാണ് ഫുള്ള് വലിയ ബനാന സോക്കറ്റാണ് ഉണ്ട് ഉപയോഗിച്ചിരിക്കുന്നത് നോർമലി സോക്കറ്റ് അല്ല അത് കുറച്ചുകൂടി വലിയ ടൈപ്പ് ബനാന സോക്കറ്റുകളാണ് ആ ഒരു ടൈപ്പാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട് പിന്നെ 3-pin പ്ലഗിങ് ടൈപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻറ്റീരിയർ ആയിട്ടുള്ള കാര്യങ്ങളും ഔട്ട്സൈഡ് അല്ല ഇത് വരുന്നത് എങ്ങനെയാണ് ഇനി നമുക്ക് ജസ്റ്റ് 1-2 ഓഡിയോ ക്ലിപ്പുകളൊന്ന് കേട്ടുനോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ഉപയോഗിക്കണ ഒരു കാര്യമോട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതിലേക്ക് ഉപയോഗിക്കണ സ്പീക്കറുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മളിപ്പോൾ ഈ കസ്റ്റമർക്ക് സ്പീക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ 2 ടവറാണ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് 3-way യൂണിറ്റിലേക്കാണ് നമ്മൾ സിപ്പിൻ്റെ പ്രോസവറും അതേപോലെ തന്നെ സിപ്പിൻ്റെ ഫുൾ റേഞ്ചും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 6-inch ഊഫറാണ് ഊഫർ സ്പീക്കർ എന്ന് പറയുന്ന ഈ സാന്ദ്രം ആണ് നമ്മളിതിൽ ഉപയോഗിക്കാൻ പോണത് ഈ ബോക്സിലുള്ള ഫുള്ള് സാധനം നമ്മുടെ കസ്റ്റമർക്ക് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മളിവിടെ ട്യൂട്ടറൊക്കെ നമ്മളിവിടെ ഓൾട്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് ട്യൂട്ടറിൻ്റെ എല്ലാ പരിപാടിയും കഴിച്ച് നമ്മളിവിടെ കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് ട്യൂട്ടർ ഇനി നമുക്ക് ഓഡിയോ ഒന്ന് കേൾക്കാം പിന്നെ വീഡിയോ ഇത്തിരി ഫാസ്റ്റായിട്ട് എടുക്കണേ കാരണം ഇവിടെ ഔട്ട് സൈഡ് കുറച്ച് ബഹളം നിൽക്കുന്നവരൊക്കെ ഉള്ള കാരണം നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മളൊന്ന് ഓടിച്ചിട്ടാണ് വീഡിയോ എടുക്കണേ നമ്മളിവിടെ നമ്മുടെ സ്റ്റീരിയോ ഇൻപുട്ടുകളാണിത് ഓക്സ് 1, 2, 3 പിന്നെ നമ്മളിവിടെ ഒരു സബ് പ്രീ ചെയ്തിട്ടുണ്ട് സബ് പ്രീയുടെ ഔട്ടാണ് ഇത് വരുന്നത് പിന്നെ നമ്മുടെ കൂളർ ഫാനാണ് ഈ ഭാഗത്ത് വരുന്നത് ആംപ്ലിഫയർ നമ്മൾ പ്ലഗിങ് ചെയ്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓണാക്കാം ആംപ്ലിഫയർ കാണാനും നല്ല ലുക്കാണ് നമ്മളൊരു ബ്ലൂ ലൈറ്റിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കണേ
ये प्यार भी है।